ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മൃദുലയുടെയും അച്ഛന്റെയും എസ് എസ് എൽ സിയുടെ മാർക്ക് റിവീലിംഗ് വീഡിയോ ആണ്. മിക്കുള്ളവരൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ എഴുതിയൊക്കെ 1993 എസ് എസ് എൽ സി ബുക്ക് ആണ് അച്ഛന്റെ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ കാണിക്കാം. എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ? അടിപൊളിയമ്മ, റിസൾട്ട് വരുമ്പോ. ഹേ ഗായ്സ്, അപ്പം എസ് എസ് എൽ സിയുടെയും പ്ലസ് വണ്ണിന്റെയും പ്ലസ് ടുവിന്റെ ഒക്കെ റിസൾട്ട് ഒക്കെ വരാറായി എന്ന് തോന്നുന്നു അല്ലേ? വരാറായി. ഇനിയിപ്പോ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും അടിച്ചു പൊളിച്ചു കഴിഞ്ഞ് ഇനി അടുത്തത് ഇനി റിസൾട്ട് കാത്തിരിക്കുന്ന ആ ഒരു ടെൻഷന്റെ കാര്യങ്ങളൊക്കെ ആ ഒരു സമയമാണ് ഇപ്പൊ. അപ്പം നിങ്ങളെ വെക്കേഷൻ 2 മാസം ഇല്ലേ? ഇപ്പൊ നമ്മള് വെക്കേഷൻ ഇപ്പൊ 2 മാസം. പണ്ട് 2 മാസം ഈ 10 കഴിഞ്ഞവർക്ക് കുറെ കൂടി ടൈം കിട്ടും. അപ്പൊ സമയം കിട്ടും. എല്ലാവരുടെയും വെക്കേഷൻ ഒക്കെ എല്ലാവരും അടിച്ചു പൊളിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളെ വെക്കേഷൻ ഒക്കെ? എങ്ങനെ ഉണ്ടെന്ന് താഴെ കമന്റ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ഒരു പ്രതീക്ഷയാണ്, എക്സാം ഒക്കെ കഴിഞ്ഞ് ഞാൻ ഇത്ര എഴുതിയിട്ടുണ്ട്, ചിലർക്ക് ഇത്ര എഴുതിയിട്ടില്ല, ടെൻഷൻ. ചിലർക്ക് പേപ്പർ എടുത്തു നോക്കിട്ട് ടെൻഷൻ, വീട്ടിൽ വന്ന് എക്സാം കഴിഞ്ഞിട്ട്. പക്ഷെ ഞാൻ നോക്കത്തില്ലായിരുന്നു, ക്ലാസ്സിൽ ഇരുന്നും ക്വസ്റ്റ്യൻ പേപ്പർ നോക്കത്തില്ല, വീട്ടിൽ വന്നിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ. ടീച്ചറായോണ്ടാണ് ഈ പഠിപ്പിച്ചുള്ള അങ്ങനെ ഈ ക്വസ്റ്റ്യൻ ഒക്കെ നോക്കിയിട്ട്. ഞാൻ സത്യം പറഞ്ഞ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിയ പിന്നെ ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കത്തൊന്നുമില്ല. നീ നോക്കത്തില്ല, നീ അത് പോകൊണ്ടിരിക്കുന്ന. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മൃദുലയുടെയും അച്ഛന്റെയും എസ് എസ് എൽ സിയുടെ മാർക്ക് റിവീലിംഗ് വീഡിയോ ആണ്. എസ് എസ് എൽ സി മാത്രമല്ല, മൃദുലയുടെ ഇതൊക്കെ എന്ത്? നിങ്ങളെ എല്ലാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, കാരണം എന്റെയും കൊച്ചുവിന്റെ ആൾറെഡി നമ്മളുടെ എഡ്യൂഫിക്കേഷൻ ക്വാളിഫിക്കേഷനും ക്വാളിഫിക്കേഷൻ അത് പറയാനുള്ള ക്വാളിഫിക്കേഷൻ പോലും ഇല്ല. 2015 1993 എസ് എസ് എൽ സി ബുക്കും ആണ് അച്ഛന്റെ കയ്യിൽ ഇരിക്കുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആയിരിക്കും. അമ്മ ഏത് കാലത്താ? ഇതിന്റെയൊക്കെ കാലം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. അമ്മയുടെ എസ് എൽ സി ബുക്ക് എനിക്കൊന്ന് കാണണം. ഇതുവരെ പഠിച്ചു. ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. അന്നത്തെ കാലത്ത് അറിയാലോ, അന്നത്തെ കാലത്ത് 10 ജയിക്കാൻ ഭയങ്കര പാടില്ല. ഈ തോൽക്കുന്നവരാണ് ജയിക്കുന്നവരെക്കാട്ടി കൂടുതല്. എല്ലാവരും പറഞ്ഞായിരുന്നു മൃദുലയുടെ മാർക്കും കാര്യങ്ങളൊക്കെ പറയണമെന്ന്. ഇന്ന് നമ്മൾ അങ്ങ് റിവീൽ ചെയ്യാൻ പോവാണ്. മൃദുല നല്ല പഠിക്കുന്ന കൊച്ചാണോ പഠിക്കാത്ത കൊച്ചാണോ എന്നൊക്കെ ഇപ്പൊ ബാക്കേ പുറകെ അറിയാം. പക്ഷെ എന്റെ ഒന്നും കമ്പാരിസൺ ചെയ്യരുത്, കാരണം അറിയാം ഞാൻ സർക്കാരിന്റെ മോഡറേഷൻ മേടിച്ച് ജയിച്ചോ. ഞാൻ മോഡറേഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോ നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും, അത് എന്തായിരുന്നു അച്ഛൻ തന്നെ പറഞ്ഞില്ല, എനിക്ക് അറിയത്തില്ല. മോഡറേഷൻ ഇത്ര മാർക്ക് പെർസെന്റ് ഉണ്ടെങ്കിൽ ബാക്കി 210 ക്രൗണ്ടാക്കി സർക്കാർ അങ്ങ് തികച്ചു തരും നമുക്ക്. ഓ, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതായത് മറ്റേ ഇല്ല, സി മാർക്ക് ഇല്ലേ, അതുപോലെ അഡീഷണൽ മാർക്ക് കുറച്ചിട്ടിട്ട് അമ്മക്ക് പോവാനുള്ള സമയം അച്ഛൻ കൊടുത്തില്ല, അതിന് അച്ഛൻ തട്ടി കൊടു നച്ചഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്ന്. 93 ഇതൊക്കെ എണ്ണി നോക്കിയിട്ട് കണ്ടായിരുന്ന. അപ്പൊ കല്യാണം കറക്റ്റ് 21 കല്യാണം കഴിച്ചേട്ടാ. അമ്മ 10 പോയിട്ടില്ല കേട്ടോ, അമ്മ 10 പോയിട്ടില്ല. അത് പേപ്പർ അവിടുത്തെ ഹെഡ് മാസ്റ്റർ എഴുതി കൊടുക്കുന്നു, നീ പാസ്സായി, ഇനി മേലെ ഈ വഴി വരല്ലേ, ഓക്കെ ബൈ എന്ന് പറഞ്ഞിട്ട്. ഒരു അമ്മ ഏത് സ്കൂളിലാ പഠിച്ചത്? നെട്ടയം. പിന്നെ അന്നത്തോടെ അവര് കൂട്ടി കിട്ടിയില്ല. അമ്മ ഇറങ്ങിയതോട് കൂടി നിർത്തി സ്കൂള്. അപ്പൊ ഇനി ക്ലാസിന്റെ ഫ്രണ്ടില് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, ബിന്ദു ഈ ക്ലാസിന്റെ ഐശ്വര്യം. ചോറുകറി വെക്കാനായിരുന്നു ഇഷ്ടം, ഇന്ന് ഞാൻ അതെ ആ പണി കറക്റ്റ് ആയിട്ട് ചെയ്തോണ്ട്. എന്നാ പിന്നെ വല്ല ഹോട്ടലിൽ തുടങ്ങിയ പോലായിരുന്നു. ഫസ്റ്റ് നമുക്ക് മൃദുലയുടെ 10 മാർക്ക് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് 10 എത്ര എ പ്ലസ് ഉണ്ടായിരുന്നു എന്നൊക്കെ താഴെ കമന്റ് ചെയ്യണേ. ഇനി എ പ്ലസ് അച്ഛന്റെ ആ ഒരു കാലഘട്ടത്തിലുള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്കാണെന്ന്, അന്ന് മാർക്കാണല്ലോ ഈ എ പ്ലസും കാര്യങ്ങളൊന്നും ഇല്ല, ജെ പ്ലസ് ഇല്ലല്ലോ, ഇത്ര മാർക്ക് എന്നാ. അപ്പൊ നിങ്ങൾക്ക് എത്ര മാർക്കുണ്ട്, എത്ര എ പ്ലസ് ഉണ്ടെന്ന് താഴെ കമന്റ് ചെയ്യുക ഗൈസ്. അപ്പം എസ് എസ് എൽ സി മാത്രമല്ല നമ്മൾ നോക്കുന്നത്, മൃദുലയുടെ പ്ലസ് ടു ഡിഗ്രി, പിന്നെ അതുപോലെ തന്നെ ബി എഡ് ഇത്രയും അവൾ പഠിച്ച ഇത്രയും നാളത്തേൻ്റെ എല്ലാ റിസൾട്ടും നമ്മൾ ഇന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ലെറ്റ്സ് ഗോ. ഞാനൊരു ഡിഗ്രി ഫസ്റ്റ് ഇയർ വരെ നല്ലോണം പഠിക്കുമായിരുന്നു, അത് കഴിഞ്ഞ് പിന്നെ പോയി കണ്ടുമുട്ടി പോയി. സെക്കൻഡ് ഇയർ ആയി, പിന്നെ ഡാൻസ് പ്രാക്ടീസ് ആയി, പിന്നെ പോയി, പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ കോളേജിൽ പോയാലായി, പിന്നെ അതോടുകൂടി പഠിത്തം. എന്നെ കണ്ട് അവളെ പഠിത്തം പോയെന്നാണ് ജീവിതം.
അല്ല അത് അങ്ങനെ ഞാൻ പറയത്തില്ല. അടിപൊളിയായിരുന്നു. ഞാൻ അങ്ങനെ വീട്ടിൽ വന്നിരുന്ന് മെനക്ക് ഇട്ടിരുന്ന് പഠിക്കുന്നില്ല. അല്ല ആ എക്സാമിന്റെ തലേന്നും പഠിക്കും, പിന്നെ ക്ലാസ്സിൽ പറയുന്നത് ശ്രദ്ധിക്കും. ഫോട്ടോ കാണിക്കൂല. ഏഴ് എ പ്ലസ്, രണ്ട് എ, ഒരു ബി പ്ലസ്. മാത്സിന് മാത്രം ബി പ്ലസ്. എനിക്ക് ഒരു എ ആയത് മലയാളം ഫസ്റ്റ് പേപ്പർ. ഈ സമയത്ത് അവനെ കണ്ടുകൂട്ടിയില്ലായിരുന്നില്ല, പഠിക്കുന്ന കൊച്ചായിരുന്നു, പത്ത് എ പ്ലസ് എടുത്തു. ഞാനേ ആവറേജ് ആയിരുന്നു, വീട്ടിൽ വന്നിരുന്ന് പഠിക്കാറില്ല. ഇനി അടുത്ത് നമ്മൾ ആരുടെ മാർക്കിലോട്ടാണ് പോകുന്നത്? കണ്ട, ഇതാണ് അച്ഛന്റെ SSLC ബുക്ക്. ഇത് നിങ്ങൾ 1993 SSLC സർട്ടിഫിക്കറ്റ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, സർട്ടിഫിക്കറ്റ് അല്ല, SSLC ബുക്ക് അന്ന് ബുക്കാണ്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടു കേട്ടോ. അപ്പൊ നിങ്ങൾ അച്ഛനും അമ്മമാരുടെ അടുത്തൊക്കെ അവരുടെ അലമാരിയിലൊക്കെ ഈ സാധനം എന്തായാലും കാണും. അച്ഛനും അമ്മയുടെ പേര്, ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. ഇതെന്താ അച്ഛന്റെ തമ്പ? എല്ലാ പരീക്ഷയുടെ റെക്കോർഡ് ചെയ്ത് വെക്കണ്ട, ഓണം ക്രിസ്മസ് എല്ലാം. ഫൈനൽ എക്സാമിന്റെ എന്ത്? മലയാളം ഫസ്റ്റ് 24, ടോട്ടൽ മാർക്ക് ജയിക്കുക എത്ര? 10. ഒരു മാർക്ക് കുറഞ്ഞിരുന്നേ തോറ്റ സർക്കാരിന്റെ മോഡറേഷൻ കിട്ടിയില്ല. സംഭവം നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ മനസ്സിലാവത്തില്ല, നമ്മുടെ കണക്ക് അത്ര ഇതല്ലല്ലോ, പ്രിന്റ് അല്ലല്ലോ, അവര് തന്നെ താനെ എഴുതുന്നതാണ്. അച്ഛന്റെ സർട്ടിഫിക്കറ്റ് കണ്ടല്ലോ, കറക്റ്റ് 210 ജയിക്കാൻ വേണ്ടത്. അതില് ഒരു മാർക്കെങ്കിലും കുറഞ്ഞിരുന്നേ അച്ഛൻ തോറ്റവരെ. കറക്റ്റ് അച്ഛൻ 210 മാർക്ക് കറക്റ്റ് വാങ്ങിച്ച് അച്ഛൻ അത് ജയിച്ച്. കൺഗ്രാജുലേഷൻസ്. അത് ഫസ്റ്റ് ചാൻസ് തന്നെ കേട്ടോ ജയിച്ച്. അപ്പൊ ഫിസിക്സിനൊക്കെ 22 മാർക്ക്. അന്ന് വരെ ട്യൂഷനോ കാര്യങ്ങളോ വേറെ ഒന്നുമില്ലല്ലോ, വീട്ടിൽ ഇരുന്ന് പഠിക്കുന്നേ. ഏറ്റവും സബ്ജക്ട് അച്ഛന് ഇഷ്ടപ്പെട്ടത്, അച്ഛന് ഹിന്ദിക്ക് മാർക്കുണ്ടായിരുന്നു. ഹിന്ദിക്ക് അത്യാവശ്യം നല്ല മാർക്കുണ്ട് കേട്ടോ. ഇതിനകത്ത് ക്യാരക്ടറിന്റെ ഒക്കെ ഉണ്ട്, ക്യാരക്ടർ ഒക്കെ എങ്ങനെയായിരുന്നു? ആവറേജ് ആവറേജ് ആണ്ട് ആണ്ട്. എന്നുവെച്ചാ നമ്മളെ സ്വഭാവങ്ങളും എല്ലാം ആവറേജ്. ഇതെന്തുവാ ഇതെന്തുവാ ഇതെന്താ ഹൈ അടുത്തത് നമ്മള് 10 മാർക്ക് കണ്ടു. ഇനി അടുത്ത മൃദുലയുടെ +2 മാർക്ക് ആണേ. പറഞ്ഞു മൃദുലെ, എന്തൊക്കെയാണ്? 4A 2A+. ഏതിനൊക്കെ എ പ്ലസ്? ഹിന്ദിക്കും ബയോളജിക്കും, ബാക്കി എല്ലാത്തിനും എ. ബയോളജിയാണ് ഗൈസ്, അവർക്ക് നല്ല മാർക്കുണ്ട്. നല്ല മാർക്ക്. ഹിന്ദിയുടെ മാർക്ക് ഉണ്ടോ? 200 200. പക്ഷെ ഹിന്ദി എന്തെങ്കിലും ചോദിച്ചാണ് എനിക്ക് അറിഞ്ഞുകൂടാ. യൂണിവേഴ്സിറ്റി ഓഫ് കേരള മൃദുല സൂളജി ഗ്രൂപ്പ് ആയിരുന്നു. അവളെ ഗ്രേഡ് ബി ഗ്രേഡ് ആണ് കേട്ടോ, അവൾക്ക് ഡിഗ്രിക്ക് ബി ഗ്രേഡ് ആണ്. പറ സൂളജി, സത്യം പറഞ്ഞാൽ എനിക്ക് മാത്സ് വേണമെന്ന് പറഞ്ഞു പോയതാ. ആദ്യം എനിക്ക് പത്തനാപുരത്ത് കോളേജിലാണ് കിട്ടിയത്, പിന്നെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു ഫുള്ളൊരു കോളേജിൽ എസ് എം കോളേജിൽ പഠിക്കാൻ. കാണത്തില്ലായിരുന്നു, പക്ഷെ പഠിക്കാൻ നല്ലതാ. ഏത് വഴിയായാലും വന്ന് കേറും, അതുകൊണ്ട് പിന്നെ. അത് ലാസ്റ്റ് ഇയർ ആയിട്ട് അടിപൊളി, നമ്മള് കൊഞ്ചിനെ എന്തിനൊക്കെയാ, തവള ഇല്ലല്ലോ, അവർക്ക് ലാഭൊക്കെ. ഏറ്റവും കൂടുതൽ പാറ്റയെ കൊല്ലുന്നതായിരുന്നു അതിന്റെ വാട. അത് ഞാൻ തന്നെ പിടിച്ചോണ്ട് പോകും, അടുത്ത കടയിൽനിന്നും എന്റെ വീട്ടിൽ അടുക്കളയിൽ നിന്നും ഒക്കെ ഞാൻ തന്നെ എല്ലാ പിള്ളേർക്കും ടിന്നിലാക്കി പിടിച്ചോണ്ട് പോകും. പാറ്റക്കച്ചവടം ഉണ്ടായിരുന്നു. നല്ല നല്ല ഓർമ്മകളാണ്. സാധാരണ കോളേജിലൊക്കെ പോകുമ്പോൾ എല്ലാവർക്കും അവിടുത്തെ ആംബിയൻസ് ഒക്കെ, മൃദുലയ്ക്ക് പാറ്റ, തവള, ഉറുമ്പ്, മീൻ, പിന്നെ വേറെ എന്തൊക്കെയോ കുറേ സാധനങ്ങൾ കയറിയിട്ടുണ്ട്. പഠിക്കുന്ന രീതി എങ്ങനെയായിരുന്നു? എക്സാമിനൊക്കെ ഞാൻ എന്റെ രീതിയിലാ എക്സാം എഴുതുന്നത്. ഈ പുസ്തകത്തിൽ അച്ചടിച്ച ഭാഷയിലൊന്നുമല്ല, കാര്യം എന്തോന്ന് മനസ്സിലാക്കിയിട്ട് എന്റെ രീതിയിൽ ഞാൻ എക്സാം എഴുതിട്ട് പറയാൻ പാടായിരുന്നു. ഞാൻ എല്ലാം എഴുതി. നമ്മള് പരീക്ഷ അടിപൊളിയമ്മ റിസൾട്ട് വരുമ്പോ ദേ കിടക്കുന്ന തീയിട്ടേ.
ഒരു ക്വസ്റ്റ്യനും വിടത്തില്ല. എനിക്ക് അറിയത്തില്ല, ഞാൻ കേട്ടിട്ടില്ലാത്തതാണെങ്കിൽ പോലും അത് എവിടെയെങ്കിലും അറ്റവും മൂലയും വെച്ച് എന്തെങ്കിലും ഒന്ന് എഴുതി വെക്കും. ഇനി അടുത്തത് ബി എഡിന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് വന്നിട്ടില്ല. കുറച്ച് പേർക്കൊക്കെ വന്ന് ഞാൻ ലാസ്റ്റ് അപ്ലൈ ചെയ്തത്, അതുകൊണ്ട് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ. എ ഗ്രേഡ് ബി എഡിന് എ ഗ്രേഡ് ആണ് കേട്ടോ. എല്ലാം ഉണ്ട്, പക്ഷെ ജോലി മാത്രമില്ല. ഇതിന് പുറമെ മെഡിക്കൽ കോഡിങ്ങിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ടാലി മൈക്രോസോഫ്റ്റ് പഠിച്ചിറങ്ങിയതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, പക്ഷെ എല്ലാം ഉണ്ട്, ജോലിയില്ല. അതൊക്കെ സമയമാകുമ്പോഴല്ല സെറ്റ് ആവും. അല്ല, അവൾ ഇപ്പം പഠിച്ചിറങ്ങിയിട്ടേ ഉള്ളൂ, സർട്ടിഫിക്കറ്റ് ഇപ്പം കിട്ടിയിട്ടേ ഉള്ളൂ. സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല, കിട്ടി സർട്ടിഫിക്കറ്റ് ഉണ്ട് വേണം. എല്ലാത്തിലും ഓവറായിട്ട് ഇങ്ങനെ ഹെഡ് ചെയ്ത് അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട്, ഇല്ലെങ്കിൽ കുറച്ച് ആൾക്കാരുണ്ട്. ടീച്ചർമാരുടെ കണ്ണിലുണ്ണി പഠിപ്പിക്കുന്ന മോത്തു ഒക്കെ പഠിപ്പിക്കത്തുള്ളായിരുന്നു ചില ടീച്ചർമാർ, എന്ന് വെച്ചാൽ മനസ്സിലായി. മറ്റേ ഇത് ടീച്ചർ ഇത് ഹോംവർക്ക് തന്നായിരുന്നു. അമ്മ എന്തിനോ പേടിക്കുന്ന, അപ്പൊ പത്താം ക്ലാസ്സിൽ പോയില്ലെങ്കിൽ എന്താണ്, മുതുക്കന്മാരായ രണ്ടാം മക്കളല്ലേ രണ്ട് അപ്പുറം സ്കൂളിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ. അത്യാവശ്യം അവർ പഠിക്കുമായിരുന്നു, നല്ല രീതിയിൽ പഠിക്കുമായിരുന്നു. നമ്മളെ കൊണ്ട് ഒക്കുന്ന കണക്കെ പടിയടാ പടിയടാന്ന് പറഞ്ഞ് കൂടാടുന്ന അച്ഛനൊക്കെ അവിടുന്ന് മേലിന്ന് വണ്ടിയുടെ ഇരപ്പൊക്കെ കേൾക്കുമ്പോഴായിരിക്കും ഓടിപ്പോയി പുസ്തകമൊക്കെ എടുത്തിട്ട് നൂത്തൊക്കെ നോക്കുന്നത്. അങ്ങനെയൊക്കെ പേടിച്ച് അതുവരെയൊക്കെ പഠിച്ചു. നമ്മൾ പഠിക്കും ഒരുപാട്, മീൻസ് എത്രയോ പേര് നന്നായിട്ട് പഠിച്ച് നന്ന മാർക്കൊക്കെ വാങ്ങിച്ച് എത്രയോ സ്ഥലത്ത് ജോലി കിട്ടിപ്പോകുന്നത്. പഠിത്തം നമ്മുടെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, പക്ഷേ ഒരു നമ്മളെ ലക്ക് എന്നൊക്കെ പറഞ്ഞൊരു സാധനം അത് സീരിയസ്ലി ഉണ്ട്. ചിലർക്ക് എത്രയോ പഠിച്ചിട്ട് ജോലി കിട്ടാത്ത എത്രയോ പേരുണ്ട്. അച്ഛൻ്റെ കൂടെ തന്നെ നന്നായിട്ട് പഠിക്കുന്നവർ എങ്ങും എത്താതെ പോയിട്ടില്ലേ? അത് എൻ്റെ കൂട്ടത്തിലും ഉണ്ട്. ഇപ്പൊ പിന്നെ എല്ലാവരും ഇപ്പൊ ഡോക്ടർ എഞ്ചിനീയർ ആവണമെന്ന് പറഞ്ഞാൽ പറ്റുമോ? നല്ല പഠിക്കുന്ന പിള്ളേർക്കും ചിലർക്ക് ജോലി കിട്ടാറില്ലേ? ആ പയ്യൻ എന്നോടെ പഠിച്ചതാ, പക്ഷെ അവന് നല്ലൊരു, അവൻ പഠിച്ചത് വെച്ച് അവനൊരു നല്ലൊരു പൊസിഷൻ. നമ്മള് വിചാരിക്കുമല്ലോ നമ്മളെ കൂടെ പഠിക്കുമ്പോ എടാ ഇന്ന ഇത്ര നല്ല പൊസിഷനിൽ എത്തും, കാരണം നമ്മളെ കൂടെ ഇരിക്കുമ്പോൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, ടീച്ചറൊക്കെ ഒരു വർക്ക് കൊടുക്കും അത്രയും നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും എവൻ ലൈഫിൽ, പക്ഷെ അവൻ നാളെ സമയത്ത് അത്ര ആവാതെ നമ്മൾ വേറെ ശ്രദ്ധിച്ച് കാണുമ്പോൾ നമുക്കൊരു വിഷമം വരും, അവൻ നന്നായിട്ട് പഠിച്ചിട്ടും അങ്ങനെ ആയില്ലല്ലോ. അപ്പൊ അതാണ് നമ്മളെ മാർക്ക് എല്ലാവരും കണ്ടല്ലോ. അപ്പം പഠിച്ചിട്ട് മാത്രമല്ല സക്സസ് ആവാൻ പറ്റുന്നത്, നമ്മളെ പഠിക്കുന്ന സമയത്ത് നമ്മളെ കഴിവ് നമുക്ക് വേറെ മേഖല, ഇപ്പം പഠിച്ചുകൊണ്ട് പഠിച്ചിട്ട് മാത്രമല്ല ഒരുപാട് പേര് അല്ലാതെ അവരവരുടെ കഴിവ് കണ്ടെത്തിയിട്ട് അവരവരുടെ വഴിക്ക് പോയിട്ടുണ്ട്. അപ്പം ഞാനും കൊച്ചും കണക്കിൽ തന്നെ നമ്മൾ പഠിച്ചു നമ്മളെ ഒരു സ്ഥലത്ത് പഠിച്ച അതെ അവിടെ വെച്ചിട്ട് പിന്നെ നമ്മൾ നമ്മുടെ കഴിവ് നമ്മളേതാണോ നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള മേഖല ഇട്ടോ വെച്ചു, നമുക്ക് താല്പര്യമുള്ള മേഖല ആ മേഖല നമ്മൾ തിരഞ്ഞെടുത്തു. അതേപോലെ എത്ര എത്ര പേര് ഇപ്പം ഒരുപാട് പഠിച്ചിട്ട് അവരുടെ പിന്നെ ബിസിനസ്സിലോട്ടും വേറെ മേഖലയിലോട്ടും അവരുടെ വേറെ ഇപ്പം പാട്ട് പാടാനോ ഡാൻസ് കളിക്കാനോ അല്ലെങ്കിൽ വേറെ എന്ത് കഴിവായിക്കോട്ടെ, ഇപ്പോൾ ചിലർക്ക് എഡിറ്റിങ്ങിലും അങ്ങനെ അങ്ങനെയൊക്കെ ഒരുപാട് പേര് അങ്ങനെയൊക്കെ പോയിട്ട് അവരവരുടെ ലൈഫ് നല്ല സക്സസ് ആയിട്ടുണ്ട്. അപ്പം ഇപ്പം കുറച്ച് മാർക്ക് കുറഞ്ഞെന്നും പറഞ്ഞു എനിക്ക് എ പ്ലസ് ഫുൾ എ പ്ലസ് കിട്ടിയില്ല അല്ലെങ്കിൽ ഇനി ഇപ്പോൾ റിസൾട്ടൊക്കെ വരാൻ പോകുമല്ലേ, അപ്പം നിങ്ങൾക്ക് പ്ലസ് വണ്ണും പ്ലസ് ടുവിന് മാർക്ക് കുറഞ്ഞു അല്ലെങ്കിൽ ടെൻത്തിന് അവർക്ക് ഇപ്പോൾ 10+ ഉണ്ടായിരുന്നു, എനിക്ക് 5+ ഉള്ളൂ 2+ ഉള്ളെന്നും പറഞ്ഞു അല്ലെങ്കിൽ ഒരു 1+ ഇല്ലെന്നും വെച്ച് ആരും വിഷമിച്ചിരിക്കരുത്. അതുപോലെ തന്നെ എക്സ്പെഷ്യലി പേരൻസ് ആ കണ്ടട അപ്പുറത്തെ കൊച്ചിന് കണ്ട അത്രയും മാർക്കുണ്ട് നീ എന്തുകൊണ്ട് വാങ്ങിച്ചില്ല അങ്ങനെയൊക്കെ പറഞ്ഞാൽ ആരും അവരെ ഒന്ന് വഴക്ക് പറയാതിരിക്കുക, കമ്പയർ ചെയ്യാതിരിക്കുക. ഏറ്റവും കൂടുതൽ വിഷമം നമ്മളെ കുട്ടികളുടെ മനസ്സിലും കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര വിഷമം ഉണ്ടാകുന്നു. കമ്പയർ ചെയ്യുമ്പോൾ വേറൊരു ഇതുകൊണ്ട് കൊച്ചുങ്ങളുടെ മനസ്സിൽ ടോക്സിക് ഒരു ഈഗോ ഒക്കെ ഉണ്ടാവും. എൻ്റെ വീട്ടിലും അമ്മയച്ചനും ആയിക്കോട്ടെ നമ്മളെ കമ്പയറൊന്നും ചെയ്തിട്ടില്ല. പഠിക്കണം എന്ന് പറയും, പഠിക്കണം, കാരണം പഠിച്ചാലേ എന്തെങ്കിലും എത്തൂ എന്നുള്ളൊരു ഇത് എല്ലാവർക്കും രക്ഷാർത്ഥക്കളും മക്കൾ നല്ല നിലയിൽ എത്തണമെന്ന് ഏത് രക്ഷാർത്ഥക്കളും ഇല്ലാത്ത എല്ലാവർക്കും കാണും. അത് നാളെ നിങ്ങൾക്കും അങ്ങനെ തോന്നും നിങ്ങൾ മക്കൾ വളർന്നു വരുമ്പോഴത്തെ. അതുകൊണ്ട് മാക്സിമം എല്ലാവരും പഠിക്കാൻ നോക്കുക, പഠിക്കുന്നത് നല്ലപോലെ പഠിക്കുക, പഠിച്ച് നല്ല ജോലി പഠിക്കാൻ നോക്കുക. പഠിത്തത്തോടൊപ്പം അവർക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കണം. പിന്നെ ഈ എക്സാം പരീക്ഷയിൽ മാർക്ക് മേടിച്ചില്ലെന്ന് പറഞ്ഞ് വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല, അത് പഠിക്കണമായിരുന്നു ആ സമയത്ത്. പിന്നെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്, ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഒരു കൃഷ്ണന്റെ പടം. ഗൈസ് അപ്പോൾ നാടെ അതുപോലെ തന്നെ എൻ്റെ മൃതരയുടെ ഒരു ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ ഒരു ചെയ്തു തന്നു. ഇതെനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, കാരണം നമ്മളെ കല്യാണത്തിൻ്റെ ഫോട്ടോ എല്ലാ മിക്ക മീൻസ് നമ്മളെ അവളെ ഇങ്ങോട്ട് വരാനുള്ള വെള്ളസാരി മറ്റേ ആ ഒരു സാരിയിലും സെക്കൻഡ് സാരിയിലും നമ്മുടെ കല്യാണത്തിനുള്ള ടൈമിലുള്ള എല്ലാ ഫോട്ടോസും കൂടി വെച്ചിട്ട് ചെയ്തു തന്നെ കേട്ടോ. കൊള്ളാം, നല്ല രസമാണ്, ബ്യൂട്ടിഫുൾ, താങ്ക് യു സോ മച്ച്. ഗൈസ് അപ്പം 10+ പ്ലസ് വണ്ണിലെയും പ്ലസ് ടുവിൻ്റെ എല്ലാവർക്കും റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്, എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ കുടുംബത്തിന് എല്ലാവിധ പ്രാർത്ഥന ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് നല്ല ഹാപ്പി ആയിട്ട് ഈ വ്ലോഗ് ഇവിടെ എൻ്റെ സുഹൃത്തുക്കളെ. അപ്പോൾ ഹോപ്പ് ഗൈസ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു, വിഷമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതിലുള്ള വരെ ബൈ.